ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രഭാത വചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. വളരെ പരിചയമുള്ളൊരു വേദഭാഗമാണ്. ക്രിസ്തുവിലായ ഒരു വ്യക്തിയുടെ പ്രത്യേകതയാണ് നമ്മളിവിടെ കാണുന്നത്. ക്രിസ്തുവിലായ ഒരു വ്യക്തിയും ക്രിസ്തുവിലാകാത്ത വ്യക്തിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ക്രിസ്തുവിലൊരു മനുഷ്യനായാൽ, ക്രിസ്തുവിലൊരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ സംഭവിക്കും. അവൻ്റെ സംസാര രീതി മാറും, അവൻ്റെ ജീവിതത്തിൻ്റെ രീതി മാറും, അവൻ്റെ ഇടപാട് സ്വഭാവങ്ങൾ എല്ലാം മാറും, മാറ്റം വരും. അതാണ് ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ ഉണ്ടാകുന്ന ഗുണം. സകല ഇസങ്ങളും സകല പ്രത്യയശാസ്ത്രങ്ങളും ഈ ഭൂമിയിലുള്ള എന്തൊക്കെ രീതിയിലുള്ള കുലീനമായ ആശയങ്ങളും കൊണ്ട് ഒരു മനുഷ്യനെയും മാറ്റാൻ കഴിയാത്ത നിലയിലുള്ള സമയത്ത് ക്രിസ്തുവിലാകുന്ന ഒരു വ്യക്തിക്ക് ഇസങ്ങളെയൊക്കെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം സംഭവിക്കുന്നതാണ് ഏറ്റവും വിസ്മയകരമായിരിക്കുന്ന അനുഭവം. ഞാൻ നിങ്ങളോട് വേദവചനത്തിൽ നിന്നൊരു ഉദാഹരണം പറയാം. പൗലോസ് എന്ന മനുഷ്യൻ, ഷൗൽ എന്ന് പറയുന്ന പേരുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ക്രിസ്തേശുവിൻ്റെ അനുയായികളെ തപ്പിപ്പിടിച്ച് പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ, ജയിലിലിടാൻ, അല്ലെങ്കിൽ അവരെ കൊന്നുകളയാൻ ഊർജിതമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. അദ്ദേഹം ഒരു പരീശനായിരുന്നു, വളരെ അഭ്യസ്തവിദ്യനായിരുന്നു, ഒത്തിരി പണമുള്ള ഒരപ്പൻ്റെ മകനായിരുന്നു. ഇദ്ദേഹം വളരെ ആദർശവാദി എന്ന് പറഞ്ഞാൽ യഹൂദാ സമൂഹത്തിന് വേണ്ടി ഒത്തിരി ഒത്തിരി തീവ്രമായി ചിന്തിക്കുന്ന വ്യക്തിയായിരുന്നു. ഒരു തീവ്രവാദ സ്വഭാവം എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിന് വേണ്ടി ചിന്തിക്കുന്ന, യഹൂദന്മാർക്കെതിരായിട്ടുള്ള സകലരെയും ഒതുക്കണം എന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഈ പൗലോസ്. അദ്ദേഹം ഒരിക്കൽ ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടാൻ വേണ്ടി ഓടി കുതിരപ്പുറത്ത് പോകുമ്പോൾ ഡമാസ്കോസ് എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ പട്ടണവാതിലിൻ്റെ അരികിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ ഒരു പ്രകാശ വളയം പെട്ടെന്ന് മിന്നലടിക്കുന്നത് പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുകയാണ്. നട്ടുച്ചയ്ക്കാണ് ഇത് സംഭവിക്കുന്നതെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെയിൽ ശക്തമായ രീതിയിൽ കത്തി ജ്വലിച്ചു നിൽക്കുമ്പോൾ, തലയ്ക്കുമീതെ സൂര്യൻ കത്തിക്കാളുമ്പോൾ, സൂര്യനെ വെല്ലുന്ന മറ്റൊരു പ്രകാശം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ കടിക്കുകയാണ്. ഈ പ്രകാശം അടിച്ചപ്പോൾ അദ്ദേഹം കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു. അദ്ദേഹം അന്ധനായിപ്പോയി എന്ന് ബൈബിളിൽ കാണുന്നു. അങ്ങനെ വീണു കിടക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ആരാകുന്നു കർത്താവേ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചപ്പോൾ, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാനെന്ന് ആ ശബ്ദം തിരിച്ച് മറുപടി പറഞ്ഞു. ഇതോടുകൂടെ ശൗൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനിൽ ഒരു മാനസാന്തരം സംഭവിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് ശൗൽ മാറി പൗലോസായി മാറുന്ന ഒരനുഭവമാണ്. പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജനനമാണ്. ജനനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള ജനനം. ബൈബിളിൽ നമ്മൾ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ, നമ്മൾ വായിച്ചത് അങ്ങനെയാണ്, അവൻ പുതിയ സൃഷ്ടിയാകുന്നു, ഇതാ പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ശൗൽ എന്ന് പറയുന്ന വ്യക്തി, ആ സ്വഭാവം, ആ ജഡസ്വഭാവം മരിച്ചുപോയി, പകരം ഒരു പുതിയ പൗലോസാണ് പിന്നീട് അവിടുന്ന് എഴുന്നേൽക്കുന്നത്. വീണത് ശൗലാണെങ്കിലും വീണിടത്തു നിന്ന് എഴുന്നേൽക്കുന്നത് പൗലോസാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വലിയ വ്യത്യാസം സംഭവിക്കണം. വ്യത്യാസം സംഭവിക്കും, അതാണ് വചനം പറയുന്നത്. ശൗൽ പിന്നീട് ഒരിക്കലും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന വ്യക്തിയായി തീർന്നിട്ടില്ല. പകരം ക്രിസ്തീയ മാർഗത്തെ അനേക രാജ്യങ്ങളിൽ, അനേക ദേശങ്ങളിൽ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയായി, ക്രിസ്തുവിൻ്റെ ഭടനായി അദ്ദേഹം മാറുകയായിരുന്നു ഉണ്ടായത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു പോകുന്നു. നമുക്കറിയാം, നരഭോജികളെ നരസ്നേഹികളാക്കി തീർത്തത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ആഫ്രിക്ക പോലുള്ള ഇരുണ്ട ഭൂഖണ്ഡമെന്ന് പാശ്ചാത്യർ വിളിച്ചിരുന്ന ആ ഇരുണ്ട ഭൂഖണ്ഡമായ ആഫ്രിക്കയിൽ നരഭോജികൾ ഒത്തിരി ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 18-ഉം 17-ഉം നൂറ്റാണ്ടുകളിലൊക്കെ പോലും നരഭോജനം വളരെ പതിവായിരുന്നു പല ഗോത്രങ്ങളുടെയും ഇടയിൽ. എന്നാൽ ആ ഗോത്രങ്ങളെയൊക്കെ തേടി ക്രിസ്തീയ സുവിശേഷം കടന്നു എന്നത് നിമിത്തം അവരൊക്കെ ദൈവവചനം അറിയുകയും ക്രിസ്തുവിൻ്റെ മക്കളായിത്തീരുകയും മനുഷ്യരെ സ്നേഹിക്കുന്നവരായിത്തീരുകയും ചെയ്തു. ഇതാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന രൂപാന്തരം. ഇത് ക്രിസ്തുവിന് മാത്രമേ തരാൻ കഴിയുള്ളൂ. നമ്മൾ വായിച്ചത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, ഇതാ പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഒരു പുതിയ അനുഭവത്തിൽ, ഒരു പുതിയ ക്രിസ്തീയ അനുഭവത്തിൽ ജീവിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.